േഖനം നാലാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജനാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിഷിഹായിൽ കാത്തുകൊള്ളു സഹോദരരെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുതിർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവാൻ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവായ സ്തുതി ഈശ്വ മിഷിഹാൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഉദ്ധാന തിരുനാളില് ശാലോം ടി വിയിൽ നടത്തുന്ന ഈ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുരിശിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു കുരിശ് രക്ഷയിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മാർഗമാണെന്ന് നമ്മൾ കാര്യമായിട്ട് ധ്യാനിച്ചു നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ കുരിശുകളെ ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയല്ല ഓരോ കുരിശിലെയും സാധ്യതകളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണ് അങ്ങനെ കുരിശിലെ സാധ്യതകൾ അത് അതുകൊണ്ടാണ് കുരിശ് സാധാരണപ്പെട്ടവർക്ക് ശാപത്തിൻ്റെ ചിഹ്നമാകുമ്പോൾ ക്രിസ്ത്യാനിക്ക് അത് രക്ഷയിലേക്കുള്ള പാതയാണ് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുമിത് ലോകത്തിന് മനസ്സിലാക്കാനാവാത്ത ഒരു വലിയ സന്ദേശമാണിത് അതായത് ആക്ഷേപത്തിൻ്റെ ചിഹ്നമായിരുന്ന കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമാക്കി മാറ്റി അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിയുടെ പ്രതികരണം എന്തായിരിക്കണം ആ ഈശോയെ കുരിശിൽ മരിച്ച് കുരിശ് രക്ഷയുടെ മാർഗമാക്കിയ കർത്താവിനെ ആരാധിക്കുന്ന നമുക്ക് നമ്മുടെ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം ഞാൻ പറയും നമ്മുടെയൊക്കെ മനസ്സിലും നമ്മുടെ സംസാരത്തിനുമൊക്കെ നല്ല പ്രസാദത്തിൻ്റെ ചിന്തകളുണ്ടാവും പ്രസാദത്തിൻ്റെ ചിന്തകൾ അതായത് എന്ത് കണ്ടാലും അതിൻ്റെ ഒരു നന്മ കാണാനുള്ള ഒരു മനസ്സ് അതാണല്ലോ അത് നമുക്ക് പെട്ടെന്ന് വരികയല്ലോ കേട്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്കും അതെപ്പോഴും സാധിക്കാറില്ല പക്ഷേ നമുക്കൊരു ലക്ഷ്യമാക്കി സ്വീകരിക്കാവുന്നതാണ് എന്ത് കണ്ടാലും അതിൻ്റെ ഒരു നന്മ കാണാനുള്ള ഒരു ഒരു മനോഭാവം അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസമാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ അത് നമ്മുടെ ശരീരത്തെ പോലും ബാധിക്കും ഇപ്പോൾ വിഷാദ രോഗത്തിന് അടിപ്പെട്ട് എത്രയോ പേര് ജീവിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാരണമാക്കിയിരിക്കുന്ന ഒരു രോഗം വിഷാദമാണ് ഒറ്റക്കിരുന്ന് അടുത്ത മനുഷ്യർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ വിഷമിക്കുന്നവർ ഉറ്റവരെ ഉടയവരെ കാണാനില്ലാതെ ഒറ്റപ്പെട്ടു പോയ വൃദ്ധ മാതാപിതാക്കൾ അതുപോലെ ജോലി നഷ്ടപ്പെട്ട ചെറുപ്പക്കാർ ഒത്തിരിയേറെ പേര് വിഷാദത്തിലേക്ക് പോകുന്നു നമുക്കാർക്കും എല്ലാവർക്കും ജോലി കൊടുക്കുക നമുക്ക് സാധ്യമല്ല എല്ലാവർക്കും എല്ലാവരുടെ ഉറ്റവരെ ഉടയവരെ മുന്നിൽ കൊണ്ടു കൊണ്ടു നിർത്തുക നമുക്ക് സാധ്യമല്ല അതുപോലെ കോവിഡിൻ്റെ വ്യത്യസ്തങ്ങളായ അസ്വസ്ഥതകളെ ഒഴിവാക്കാനായിട്ട് സഹായിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല പക്ഷെ നമുക്കൊരു കാര്യം സാധിക്കാൻ പറ്റും അത് പ്രത്യാശയുടെ ചിന്തകൾ കൊടുക്കാൻ പറ്റും അത് വെറുതെ ചുമ്മാ ഒരു പ്രത്യാശ എല്ലാം ശരിയാകും എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് എല്ലാത്തിലും രക്ഷയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് പ്രധാനം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഒരു വശത്തുകൂടെ ദൈവത്തെ ആരാധിക്കുകയും തമ്പുരാനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താലും നമ്മുടെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മൾ എത്രമാത്രം നെഗറ്റീവാണ് നമുക്ക് ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പറയുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് നന്മ പറയുക എന്നുള്ളതിനെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെയാണെങ്കിൽ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറുണ്ട് ഇരുപത്തി നാല് മണിക്കൂറിലെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് അവലോകനം ചെയ്ത് നോക്കിയാൽ സന്തോഷത്തോടെ പ്രസാദത്തോടെ സന്തോഷം പ്രസരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്രയുണ്ട് പറയുന്ന സംസാരം എന്തെങ്കിലും എത്രമാത്രമുണ്ട് പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ പോരാ പോരാ എന്നുള്ളൊരു ചിന്തകൾ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ മതിയോ എന്നുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം കൂടെ വന്ന് കുറ്റപ്പെടുത്തലുകളും പരാതി പറച്ചിലുകളും പിന്നെ പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ പണ്ടു മുതലേ ഞാനിങ്ങനായിരുന്നു എന്നെ ഒത്തിരി പേര് ദ്രോഹിച്ചു കഷ്ടപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ പഴയ കാര്യങ്ങൾ ഓർത്തോർത്തിരിക്കലും എല്ലാമായി നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷങ്ങൾ ഒത്തിരി പ്രിയപ്പെട്ടവരെ ഒത്തിരി നെഗറ്റീവാണ് നിഷേധാത്മകമാണ് അവിടെ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് കുറേ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നെ എന്നാ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരില്ലായിരുന്നു ഒത്തിരി പേരിൽ നിന്ന് എനിക്ക് തിരസ്കരണം കിട്ടി അതുമാത്രം ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിഷാദം കൂടത്തേ ഉള്ളൂ വിഷാദ രോഗം നമുക്ക് കൂടത്തേ ഉള്ളൂ നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല നമുക്ക് എല്ലാവരെയും സംശയവും കൂടെ വരും എല്ലാവരും നമ്മൾ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്നുള്ളൊരു ചിന്ത തന്നെ വരും യഥാർത്ഥത്തിൽ ഉദ്ധിതനായ ഈശോ കുരിശിനെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളും ഒത്തിരി തിരസ്കരണങ്ങളും വേദനകളും ഉണ്ടായി അതെല്ലാം നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അത് ധ്യാനിക്കണം എന്നാലേ അത് സാധിക്കത്തുള്ളൂ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ കുറവുകൾ നഷ്ടങ്ങൾ ഇതൊക്കെ എന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പരാതികളിൽ അല്ല മറിച്ച് സാധ്യതകളിലാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും തേടി വരുന്നത് എന്ന് പറയുക നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചിന്തയുണ്ട് ഒരു മനുഷ്യൻ കടൽ തീരത്തോട് നടക്കുകയാണ് അയാളുടെ കാൽപ്പാടുകൾ അങ്ങനെ കടൽ തീരത്ത് പതിഞ്ഞു കിടക്കുന്ന അയാൾക്ക് കാണാം ഒരു നീണ്ട കാൽപ്പാടുകളുടെ നിരയാണ് പക്ഷെ അയാൾ നോക്കുമ്പോഴൊക്കെ അയാളുടെ കൂടെ മറ്റൊരാളുടെ കാൽപ്പാട് കൂടിയുണ്ട് അയാൾക്ക് മനസ്സിലായി അത് ദൈവമാണ് ദൈവം കൂടെ കണപ്പുണ്ട് ഭയങ്കര സന്തോഷമായി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കടൽക്ഷോഭവും കൊടുന്താറ്റും വരികയാണ് അപ്പോൾ അയാൾ നോക്കുമ്പോൾ അയാളുടെ കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ അയാൾ ഉടനെ ദൈവത്തോട് കലഹിക്കുകയാണ് ദൈവമേ നീ എവിടെ പോയി എൻ്റെ ജീവിതത്തിൽ ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അകന്നു കളഞ്ഞു ഉടനെ ദൈവം പറയുന്നു മകനെ അല്ല നീ ആ കാണുന്ന കാൽപ്പാടുകൾ എൻ്റെതാണ് ദൈവത്തിൻ്റെ കാൽപ്പാടുകളാണ് അപ്പോൾ പിന്നെ എൻ്റെതെന്തു ചെയ്യേ ने ने नम्ला नम्ला െ ഞാൻ എൻ്റെ കരങ്ങളിൽ താങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു ചിന്തയാണത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിൽ കൂടെ നടക്കുന്ന ദൈവത്തെ കാണാൻ നമുക്ക് പറ്റാത്തത് നമ്മൾ ആദ്യത്തെ ദിവസം ധ്യാനിക്കുകയുണ്ടായി ഉമ എമാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ഈശോയെ തിരിച്ചറിയുമ്പോഴാണ് ഉദ്ധാനാനുഭവത്തിൽ നമ്മൾ വളരുക കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയുമ്പോൾ നമ്മൾക്ക് എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതി കാണാനായിട്ട് സാധിക്കും എല്ലാത്തിനെയും കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് സ്വീകരിക്കാനായിട്ട് പ്രസാദ പ്രസാദാത്മകമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയാണ് പണ്ട് പള്ളിയിൽ ശുശ്രൂഷയിൽ നിന്നുമ്പോൾ കണ്ടു കണ്ടെത്തിയ ഒരു കൊച്ച് മിടുക്കി പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നു അവൾക്ക് വലിയ സന്തോഷമാണ് എപ്പോഴും സന്തോഷം അച്ഛനോടൊക്കെ ഭയങ്കര ഇഷ്ടം അവളുടെ ഉണ്ട കണ്ണുകളൊക്കെ വിരിച്ച് ഒത്തിരി വർത്തമാനം പറഞ്ഞ് ഒത്തിരി കൂട്ടുകാരൊക്കെ കൂടി നടക്കുന്ന പെൺകുട്ടി അവൾ അതിലോക്കത്തെ പുറമ്പോക്കിലെ വീട്ടിൽ നിന്നാണെന്ന് എനിക്കറിയാം അവളോട് ചോദിച്ചു മോളെ എന്താണ് ഇത്ര സന്തോഷം അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ എന്നെ കയ്യെ പിടിച്ച് വലിച്ചവളുടെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയപ്പോഴാണ് അവൾക്കൊരു കുഞ്ഞാങ്ങളെ പറഞ്ഞിരിക്കുന്നു ആ കൊച്ചിനെ ചൂണ്ടി അവൾ വീണ്ടും പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങി അവൾക്ക് സന്തോഷിക്കാനായിട്ട് കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു അവളുടെ മാതാപിതാക്കൾക്ക് അത്രയും സന്തോഷമുണ്ടോ എനിക്ക് തോന്നുന്നില്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു മനസ്സതാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവർക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും അവളുടെ മനസ്സ് മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം സന്തോഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്താൻ അവൾക്ക് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് സങ്കടം വരുന്ന എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ അവസരങ്ങളില്ലാഞ്ഞിട്ടോ സന്തോഷിക്കാനുള്ള അല്ല പക്ഷെ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു അതുകൊണ്ട് മാത്രമാണ് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ചിന്തയായിട്ട് മാറേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് നമ്മൾ പുൽക്കൂട്ടിൽ പിറന്നത് ദൈവകുമാരനാണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ കുരിശിൽ മരിച്ചത് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ കുരിശിനെ മഹത്വത്തിന് ചിഹ്നമാക്കി മാറ്റി അതിനെ രക്ഷയുടെ മാർഗമാക്കി മാറ്റി എന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിലെ തിരിച്ചടികളിൽ ദൈവത്തിൻ്റെ ഹിതം കാണാൻ സാധിക്കാത്തത് അവിടെ എന്തുകൊണ്ടാണ് കുറച്ചും കൂടെ ദൈവം എന്നെ കരുതുകയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഈ തകർച്ചയുടെ ഉള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവം എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് എനിക്ക് ദൈവത്തെ ഒന്ന് കേട്ടുകൂടാ എന്ന് ചിന്തിക്കാൻ നമുക്ക് എന്തേ സാധിക്കുന്നില്ല നമ്മൾ വട്ടം കൂടിയിരുന്ന് കുറ്റപ്പെടുത്തുകയാണ് ദൈവത്തെ കൂടെയുള്ളവരെ എല്ലാവരെയും കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി വഴക്ക് പിടിച്ച് വിദ്വേഷത്തിൻ്റെ വർത്തമാനം വെച്ച് പക ഉള്ളിൽ സൂക്ഷിച്ച് സംശയങ്ങൾ സൂക്ഷിച്ച് അങ്ങനെയെല്ലാം കുടുംബാന്തരീക്ഷത്തെ നരകതുല്യമാക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഉദ്ധാനം ഒത്തിരി പേരുടെ വിദ് വിഷാദത്തെ പ്രത്യാശയാക്കി മാറ്റി ശിഷ്യന്മാർക്ക് എന്തോ ഒരു സങ്കടമായിരുന്നു ഞങ്ങൾ ഓർത്തു അവൻ രക്ഷകനാണ് അവൻ നമ്മളെല്ലാം രക്ഷിക്കാൻ വന്നിരിക്കുന്നു തേ അവനെല്ലാരും കൂടെ പിടിച്ച് അവനെ കുരിശിൽ തറച്ചു കൊന്നു ഇന്നും മൂന്നാം ദിനമാണ് ഒരു വിവരവും ഇല്ല സങ്കടമായിരുന്നു ശിഷ്യന്മാർ പലരും പഴയ പണി തടിപ്പോയി പത്ര ദിവസം കൂട്ടരും ഒക്കെ പഴയ ജോലി തടിപ്പോയി മീൻ പിടിക്കാനായിട്ട് അവിടെ വെച്ച് കർത്താവ് പിടിച്ചവരെ അപ്പോൾ ഒത്തിരി നിരാശപ്പെട്ടിരുന്ന മനുഷ്യർ തോമായാണെങ്കിലോ ആണെങ്കിലോ കാണാനുമില്ല പുള്ളി കറങ്ങി നടക്കുക ഒത്തിരി നിരാശപ്പെട്ടിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഉദ്ധാനം പ്രത്യാശ കൊണ്ടുവന്നെങ്കിൽ പ്രത്യാശയും ധൈര്യവും കൊണ്ടുവന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഈ സന്തോഷം കൊണ്ടുവരണം സന്തോഷമെന്ന് പറയുമ്പം കൂടെയുള്ളവരുടെ നന്മ കണ്ടെത്താനുള്ള കഴിവാണ് സന്തോഷം എൻ്റെ ഉള്ളിലെയും നിൻ്റെ ഉള്ളിലെയും നന്മ കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നു സാധാരണ രീതിയിൽ നമ്മൾ കുറവുകൾ കണ്ടെത്തുന്നവരാണ് ഒരാളെ കാണുമ്പം ആ അവൾ ശരിയല്ല അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണ് ഇന്ന് എന്നൊക്കെ കാണാൻ വളരെ സ്വാഭാവികമായ പ്രചോദനമുള്ളവരാണ് നമ്മൾ കുറ്റം കണ്ടെത്താനും നെഗറ്റീവ് തിങ്കിങ്ങിന് ജൈവപരമായ സാധ്യതകളുള്ളവരാണ് മനുഷ്യർ എന്ന് പറയാറുണ്ട് കറു ജീവിതത്തിലെ കറുത്ത പൊട്ടുകൾ മാത്രം കണ്ടെത്തി ജീവിക്കാൻ പണ്ട് പണ്ടൊക്കെ പഴയ കാലത്ത് ചോറ് വിളമ്പി വയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഓരോ കറുത്ത അരി കാണുമായിരുന്നു കറുത്ത അരിയും ചോറ് പോലെ ചില കുട്ടികൾ ഈ കറുത്ത അരിയ തന്നെ പെറുക്കും പെറുക്കിയിട്ട് അമ്മയും കുറ്റം പറയുകയാണ് അമ്മ വൃത്തിയായിട്ട് അരി ഇങ്ങനെ കറുത്ത അരി അമ്മ ചോദിക്കുന്നത് നീ അതിനകത്ത് കറുത്ത അരിയെ മാത്രം ഇതിനെ പെറുക്കുന്നത് അതിനകത്ത് എണ്ണിയാൽ ഉടുങ്ങാത്ത വെളുത്ത അരിയുണ്ടല്ലോ ചോറുണ്ടല്ലോ നീ അത് വാര്യങ്കിൽ തിന്നപ്പോരേ ഇല്ലില്ല ഈ എട്ട് കറുത്ത അരി എനിക്ക് കിട്ടി എന്നുള്ളതാണ് എണ്ണായിരം വെളുത്ത അരി അതിനകത്തുണ്ട് അതവന് വേണ്ട നമ്മൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഈ കറുത്ത പൊട്ടുകൾ മാത്രം നോക്കി നോക്കി അത് മാത്രം കണ്ട് മനസ്സ് മടുത്ത ആൾക്കാരാണ് രക്ഷയുണ്ടോ ഉണ്ട് ഈ കറുത്ത പൊട്ടിൻ്റെ മറുവശത്ത് വെളുപ്പുണ്ട് കേട്ടോ അത് തിരിച്ചറിയണം പ്രസാദത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒത്തിരിയുണ്ട് അത് തിരിച്ചറിയണം മഹാന്മാരായ വ്യക്തികളുടെ ആരുടെ ജീവിതത്തിലാണ് പ്രിയപ്പെട്ടവരെ എല്ലാം സുഭിക്ഷതയും ഇപ്പോൾ സമ്പത്തും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നത് ഏത് വിശുദ്ധൻ്റെ ജീവിതത്തിലാണ് ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നിട്ടുള്ളത് ഒന്നുമില്ല എല്ലാവരുടെയും ജീവിതത്തിൽ പരാധീനതകളുണ്ട് പരിമിതികളുണ്ട് ആർക്കും ഒരു എല്ലാം തികഞ്ഞ ഒരു കുടുംബമൊന്നുമില്ല എല്ലാ കുടുംബങ്ങളിലുമുണ്ട് അവരവരുടേതായ കുറവുകളും പോരായ്മകളും പക്ഷേ അതുമാത്രം നോക്കിയിരിക്കുന്നവന് രാവിലെ മുതൽ കരയാനായിട്ടും കാരണമാണ് ചിലരുടെ ജീവിതം മുറിപ്പാടുകളുടെ ലുത്തിനിയ പറയാറുണ്ട് ലുത്തനിയ എന്താണ് കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് ചിലരുടെ ലുത്തിനിയ മുറിപ്പാടുകളുടെ ലുത്തിനിയായാണ് അതെന്താണ് കർത്താവെ അവരെന്നെ ഉപദ്രവിച്ച് എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇവരെന്നെ ഉപദ്രവിച്ച് എന്നെ അനുഗ്രഹിക്കണമേ ഇങ്ങനെ അവര ഉപദ്രവിച്ചു ഇവരെ ഉപദ്രവിച്ചു അവർ കളിപ്പിച്ചു ഇവർ വഞ്ചിച്ചു അവരങ്ങനെ ചെയ്തു ഇവരെങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു 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 പറഞ്ഞ് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്ന് അതുമാത്രം പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സർവ ഊർജത്തെയും തല്ലിക്കെടുത്തുന്ന ഒരു ചിന്താരീതിയുണ്ട് അതാണ് മാറേണ്ടത് അടിസ്ഥാനപരമായി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വലിയ ബോധ്യം നമ്മൾ ആത്മീയതയിൽ ആഴപ്പെടുന്തോറും നന്മ കണ്ടെത്താനായിട്ട് പഠിക്കും ചുറ്റുമുള്ളവരുടെ നന്മ കണ്ടെത്താനായിട്ട് പഠിക്കും എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വെള്ളവടിയാണ് ഉത്തരവാദിത്വമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നന്മയുണ്ടാവുമോ കാണും പക്ഷേ ഇച്ചിരി കഷ്ടപ്പെട്ട് ധ്യാനിച്ചു നോക്കിയാലേ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എന്തെങ്കിലും നന്മ കാണും എല്ലാവരിലും ആ നന്മ കണ്ടെത്തി അതിനെ വിലമതിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ ചിലപ്പോൾ പതുക്കെ പതുക്കെ അവരുടെ മോശം മേഖലകളൊക്കെ കുറഞ്ഞു വരും നമ്മൾ മദ്യപനോട് എന്നും ഈ മദ്യപാനത്തിൻ്റെ പേരിൽ വഴക്ക് പിടിച്ചിരുന്നാൽ അയാളുടെ മദ്യപാനം കുറയുമോ ഇല്ല ഒരു അയാൾ മദ്യപിക്കാത്ത നേരത്തെ അയാളുടെ നന്മകൾ അത് മാത്രം ഓർത്ത് ഇയാളുടെ ഈ മദ്യപനത്തോടൊന്ന് ക്ഷമിച്ചു നോക്കിയേ ചിലപ്പോൾ അയാൾ തന്നെ മദ്യപാനം നിർത്തും കാരണം കുടുംബജീവിതം ആസ്വാദ്യ ആസ്വാദ്യകരമായിട്ട് മാറുമ്പോൾ അയാൾ മറ്റ് ലഹരി തേടി പോകുന്ന പരിപാടികളൊക്കെ നിർത്തും നമുക്ക് നമ്മളൊക്കെ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും കുരിശിൽ രക്ഷ കാണാൻ വിളിക്കപ്പെട്ടവരാണെങ്കിലും പലപ്പോഴും ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വളരെ നിഷേധാത്മകമായ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടതാണ് നമുക്ക് പ്രത്യാശ കണ്ടെത്താൻ പറ്റണം പ്രിയപ്പെട്ടവരെ കുരിശിൽ പ്രത്യാശ കാണുന്നവനാണ് ക്രിസ്ത്യാനി എങ്കിൽ അവനെ തകർക്കാനായിട്ട് ആർക്ക് സാധിക്കും അവന് എന്തോ ഒരു വലിയ ശക്തിയാണ് അവൻ്റെ ഉള്ളിലുള്ളത് കാരണം കുരിശിൽ അവന് രക്ഷ കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ് ഈ ഒരു കാര്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരേണ്ടതായിട്ടുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോസിറ്റീവ് വർത്തമാനം പറയാൻ തമാശകൾ പറയുവാൻ തമാശകൾ സന്തോഷത്തിൻ്റെ സംസാരങ്ങളൊക്കെ പറയാനായിട്ട് ഒരു പരിശീലനം തന്നെ കൊടുക്കണം എന്ന് ഞാൻ പറയും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നല്ലത് കാണാനായിട്ട് പഠിപ്പിക്കണം നല്ലത് കണ്ടെത്താനായിട്ട് പഠിപ്പിക്കണം എപ്പോഴും പരാതികളെ പറയാനും പരാതികൾ പറഞ്ഞോട്ടെ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷെ അത് പറയുമ്പം പോലും അതിൻ്റെ ഒരു ഒരു പ്രത്യാശയുടെ വശം കളയാതെ അത് പറയുവാൻ അവരെ പരിശീലിപ്പിക്കണം അത് തന്നെ പഠിക്കാനായിട്ട് പാടാണ് നമ്മൾ തന്നെ നന്മ കണ്ടെത്താനായിട്ട് പരിശീലിപ്പിക്കണം അപ്പോഴാണ് നമ്മൾ ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയുടെ മക്കളായിട്ട് മാറത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെന്നും ദുഃഖവെള്ളിയുടെ ആൾക്കാരാണ് ദു ദുഃഖങ്ങളും ദുരന്ത ദുരിതങ്ങളും മാത്രമേ പറയാനുള്ളൂ പ്രത്യാശയുടെ മക്കളാകണമെങ്കിൽ നന്മ കണ്ടെത്താനായിട്ട് പഠിക്കണം ദൈവം ഓരോന്നും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തിയുടെ ഒന്നാമത്തെ ഒന്നാമത്തെ അധ്യായം മുഴുവൻ എല്ലാം നന്നായിരിക്കുന്നു എല്ലാം നന്നായിരിക്കുന്നു എല്ലാം നന്നായിരിക്കുന്നു ഇത് തന്നെയല്ലേ ഉദ്ധാനത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് എന്താ ഭയപ്പെടേണ്ട 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 ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്തോ ഒരു വലിയ പ്രത്യാശയുടെ വചനമാണത് ഇതാണ് നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കേണ്ടത് നമ്മൾ ആ രീതിയിൽ എല്ലാത്തിലും ഒരു നന്മ കണ്ടെത്താനായിട്ടൊന്ന് പരിശീലിച്ചാൽ അത് കുറേ നാൾ എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു ദിവസം ആരോടെങ്കിലും ഒരാളോട് ഒരു നന്മയുടെ വർത്തമാനം പറയാൻ വ്യക്തികളിലെ നന്മയെ തിരിച്ചറിഞ്ഞ് നന്മ സംസാരിക്കാനൊക്കെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഉണ്ടാകും ഒരു ദിവസം ഒരാളോട് പറഞ്ഞു തുടങ്ങാം നന്മ പറഞ്ഞു തുടങ്ങാം നന്മ ചിന്തിക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നന്മ ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട മേഖലകൾ മതി എൻ്റെ ജീവിത പങ്കാളിയുടെ നന്മകൾ എൻ്റെ മക്കളുടെ നന്മകൾ ഇന്നത്തെ അവരുടെ ഇടപെടലുകളിലെ നന്മകൾ അതുമാത്രം ചിന്തിച്ച് ധ്യാനിച്ച് കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ടല്ലോ അത് നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകും നിങ്ങളുടെ രോഗങ്ങൾ പോലും മാറും ഇതാണ് കുരിശിലെ രക്ഷയെന്നൊക്കെ പറയുന്നതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് പോലെ സന്തോഷിക്കാൻ കാരണമുള്ളവൻ വേറെ ആരുമില്ല കുരിശിലും സന്തോഷത്തിൻ്റെ അനുഭവം കണ്ടെത്തുന്നവനാണല്ലോ ക്രിസ്ത്യാനി അപ്പം നന്മ കാണാനായിട്ട് ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കാനുള്ള ഒരു പരിശീലനം നമ്മൾ മക്കൾക്ക് കൊടുക്കണം നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കണം അത് തീർച്ചയായിട്ടും ഒരു വലിയ നന്മയായിട്ട് മാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെരിപ്പില്ലാതെ ചെരി എനിക്കൊരു നല്ല ചെരുപ്പില്ല ചെരുപ്പില്ല എന്നുള്ള എൻ്റെ പരാതി അവസാനിച്ചത് ഒരു കാലില്ലാത്തവനെ കണ്ടപ്പോഴാണ് അവൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവമേ കഴിഞ്ഞ ആ അപകടത്തിൽ എൻ്റെ ഒരു കാലേ പോയുള്ളൊ ഒരു കാലം എനിക്ക് തന്നല്ലോ എന്നുള്ള കൃതജ്ഞതയുടെ സന്തോഷത്തിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ചെരുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞു പോയവൻ അവൻ്റെ പരാതി നിർത്തി ഏത് ദുരന്തങ്ങളിലും ഏത് പരിത്യക്താവസ്ഥയിലും നമുക്ക് പ്രസാദാത്മകമായ വശങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നോട് ഒരു സഹോദരി കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അതിലൂടെ ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പരാതിയില്ല ഞാനത് ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു കുറച്ചും കൂടെ അർത്ഥപൂർണ്ണമായിട്ട് ജീവിക്കുവാൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ഒത്തിരി സംതൃപ്തിപ്പെടാനായിട്ട് ഞാൻ പഠിച്ചു അത് എന്നെ പഠിപ്പിച്ചത് ഇപ്രകാരം ഞാൻ ആഗ്രഹിക്കാതെ എനിക്ക് കിട്ടിയ ഒരു ജീവിതമാണ് അതൊരു വലിയ തിരിച്ചറിവല്ലേ സഹനങ്ങൾ നമ്മളെ കൂടുതൽ ദൈവോന്മുഖരാക്കുന്നു എളിമയുള്ളവരാക്കുന്നുവെങ്കിൽ അതിലും ദൈവത്തിൻ്റെ ഒരനുഭവമില്ലേ നഷ്ടങ്ങളിലൂടെ നമ്മളെ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ രീതികളെക്കുറിച്ച് പല ഉൾക്കാഴ്ചകൾ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കൃപയല്ലേ അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിലുമുണ്ട് ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്ത് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു ആച്ച പിതാവേ കോവിഡ് ദൈവം കൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അതിനടി അങ്ങനെ പറയുന്നത് അത് വിവാഹം എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഒത്തിരി പണം വേണമായിരുന്നു കോവിഡ് വന്നതുകൊണ്ട് പണം വളരെ കുറച്ച് ചിലവാക്കേണ്ടി വന്നുള്ളൂ കാരണം എന്താ അമ്പത് പേരെ വിളിക്കാൻ പറ്റത്തുള്ളൂ വളരെ ലളിതമായിട്ട് കരുതി അതുകൊണ്ട് ചെലവുകൾ ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളൊരു വലിയ കടബാധ്യതയിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷപ്പെടുത്തി അവിടെ നോക്കിയപ്പോൾ കോവിഡിനകത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം മറിഞ്ഞിരുക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഏത് അനുഭവങ്ങളിലും ദൈവാനുഗ്രഹം മറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു വലിയ കാഴ്ചപ്പാടോടെ ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഈ വചനം വായിക്കുകയും കൂതാശകളിൽ പങ്കെടുക്കുകയും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു കൃപ എന്താണ് എല്ലാത്തിലും ഇഷ്ടം കാണുക എല്ലാത്തിലേക്കും ഇഷ്ടം കാണുക എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കുക നന്മയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ഊർജ്ജം അതൊരു പോസിറ്റീവ് ചിന്തകളുടെ ഊർജ്ജമാണ് കൊടുക്കാൻ സ്വയം പകത്തു കൊടുക്കാനുള്ള ധൈര്യമാണ് ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ ശരിക്കും നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നന്മ പറയാനായിട്ടൊരു പരിശീലനം വേണം അതുപോലെ നല്ല നർമ്മത്തിന് ഒരു സാധ്യത വേണം ഒരു തമാശയൊക്കെ പറയാനായിട്ട് എല്ലാവരെയും പരിശീലിപ്പിക്കണം അതിനുവേണ്ടി നല്ല മത്സരങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല ഭക്ഷണത്തിനായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ മൊബൈൽ ഫോണൊക്കെ ഓഫാക്കി മുഖത്തോട് മുഖം നോക്കി രണ്ട് തമാശ പറഞ്ഞ് ഭക്ഷണം കഴിച്ചാലോ അങ്ങനെ ഒന്ന് തീരുമാനിച്ചാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അതുകൊണ്ട് കുറച്ച് സമയം എല്ലാ ദിവസവും തന്നെ നല്ല കാര്യങ്ങൾ പറയാനും നല്ലത് കാണാനും കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ഒരു നന്ദി പറയുന്ന ഒരു പരിശീലനം ഇന്ന് സംഭവിച്ച രണ്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിക്കേ മോനെ അവനോട് പറയാൻ പറയണം കൊച്ചു കുഞ്ഞുങ്ങളോട് ഇന്ന് രാവിലെ മുതൽ അപ്പോൾ അവൻ പറയും ഇന്ന് അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദൈവത്തിന് നന്ദി പറ അല്ലെങ്കിൽ ഇന്ന് തന്നെ കാണാനായിട്ട് എൻ്റെ അങ്കിൾ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് മുട്ടായി കൊണ്ട് തന്നു നന്ദി പറ അങ്ങനെ നന്ദി പറഞ്ഞൊന്ന് പറ പഠിപ്പിച്ചേ പിള്ളേരൊക്കെ ഒത്തിരി പോസിറ്റീവാണ് സന്തോഷം ജീവിതത്തിൽ ഒത്തിരി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ കടന്നു വരും അതിലൂടെ അവരുടെ ജീവിതം മുഴുവൻ പ്രകാശമാനമാവുകയാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ആത്മീയത എന്നൊക്കെ പറയുന്നത് വലിയ പാരപ്പെടുത്തുന്ന ഒന്നാണെന്ന് ആത്മീയത ലളിതമാണ് അത് അനുദിന ജീവിതത്തിലെ കുരിശികളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് ആത്മീയത ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രത്യാശ നിറയുന്ന സംഭാഷണം പ്രത്യാശ നിറയുന്ന സംഭാഷണം വേണം പരസ്പരം പരിഹസിക്കുന്ന ഇകഴുത്തുന്ന നിന്നെ കൊണ്ട് ഇതിന് കൊള്ളത്തില്ല എന്ന് പറയുന്ന പരസ്പരം നിരുത്സാഹപ്പെടുത്തുന്ന സംഭാഷണങ്ങളെക്കാളും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പരിശീലിക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം ഉണ്ടാവുകയാണ് അതുപോലെ കൂടെയുള്ളവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന പെരുമാറ്റ രീതിക്കാണ് കൂടെയുള്ളവരെ പരിഹസിക്കുകയും തകർക്കുകയും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മവിശ്വാസം ഞങ്ങളൊക്കെ കൂടെയുണ്ട് ധൈര്യമായിരിക്കുക എന്ന് പറയുക മാത്രമല്ല പ്രവൃത്തിയിലും കൂടെ ആയിരുന്നു കൊണ്ട് ആത്മവിശ്വാസം കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷങ്ങൾ എത്ര വ്യത്യാസപ്പെടും സന്തോഷിക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപയൊന്നും വേണ്ട പറയപ്പെട്ടവരെ സന്തോഷിക്കാൻ നമുക്ക് നമ്മൾ നമ്മുടെ സംസാര രീതി ഒന്ന് മാറ്റിയാൽ മതി നമ്മുടെ ചിന്താ രീതി ഒന്ന് മാറ്റിയാൽ മതി അങ്ങനെ ഉള്ള വലിയൊരു മാറ്റത്തിലേക്ക് ഈ ഉദ്ധാന തിരുനാൾ നമ്മളെ നയിക്കുന്നു കുരിശിൽ രക്ഷ കണ്ടെത്തി ആയിരിക്കാൻ ഉദ്ധാന തിരുനാൾ നമ്മളെ സഹായിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ നിൻ്റെ ഉദ്ധാനത്തിലൂടെ നീ അനേകരുടെ ഉള്ളിലെ വിഷാദത്തെ മാറ്റിക്കളഞ്ഞു പ്രത്യാശ നിറച്ചു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവമേ നിന്നെ ആരാധിക്കുന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ കുരിശിൽ മരിച്ച് രക്ഷ നേടി നിന്നെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്ന കുരിശുകൾ എത്ര വലുതാണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് പ്രത്യാശ കാണാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് പ്രസാദത്തിൻ്റെ ചിന്തകൾ പ്രസാദത്തിൻ്റെ സംസാരം പ്രസാദത്തിൻ്റെ വികാരങ്ങൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും കൊണ്ടുവരുവാൻ ഈ ഉയർപ്പ് ഞങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉദ്ധാനത്തിൻ്റെ മക്കൾ സന്തോഷമുള്ളവരാണ് ആനന്ദമുള്ളവരാണ് അല്ലാതെ ദുഃഖിച്ച് നടക്കേണ്ടവരല്ല പരാതിപ്പെട്ട് നടക്കേണ്ടവരല്ല കുറവുകൾ ഉണ്ടെങ്കിലും കുറവുകൾക്കപ്പുറത്ത് നന്മകൾ ഞങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറത്ത് തളിരണിയുന്ന ഒരു കാലമുണ്ട് എന്നുള്ളൊരു ബോധ്യം ഏത് ദുരന്തങ്ങൾക്കപ്പുറത്തും വലിയ പ്രത്യാശയുടെ ലോകമുണ്ട് എന്നുള്ളൊരു ബോധ്യം അത് തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ ആമേ